നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയ്ക്കൽ നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എൻ എ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പദ്ധതികൾ ഉൾപ്പെടുത്തി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. ആരോഗ്യമേഖലയിൽ ആയുർവേദത്തിൻ്റെ പ്രത്യേക ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കും എന്നുള്ളതാണ് ഈ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം. ആയുർവേദത്തിൻ്റെ നഗരിയെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ആയുർവേദ കേന്ദ്രം അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളത് പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമതായി, മണ്ഡലത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ കഴിയാത്തൊരു മണ്ഡലമാണ് നമ്മുടെ മണ്ഡലം. സർക്കാരിൻ്റെതായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരെണ്ണം പോലും ഇല്ലാത്തൊരു മണ്ഡലമാണ്. ആ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഊന്നൽ കൊടുത്തുകൊണ്ട് സർക്കാർ കോളേജ്, സർക്കാരിൻ്റെ സാങ്കേതിക സ്ഥാപനങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ ആരംഭിക്കാൻ വേണ്ടി കഴിയുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നൽ കൊടുക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് പ്രകടന പത്രിക രണ്ടാമതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. വ്യാവസായിക മേഖലയിൽ ഞങ്ങൾ ചില പ്രധാനപ്പെട്ടതുണ്ട്. നമുക്ക് ഓർമ്മയുണ്ടാവും, കിൻഫ്ര പാർക്ക് KSDC അടച്ചുപൂട്ടി. കിൻഫ്ര പാർക്ക് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് കൊടുത്തത്. പക്ഷേ ഇന്ന് വരെ അതിലൊരു പുതിയ വ്യവസായശാല ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കിൻഫ്രയെ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വ്യത്യസ്തമായിട്ടുള്ള ഒട്ടേറെ വ്യവസായ സംരംഭങ്ങൾ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ളൊരു സംരംഭമാണ് ആലോചിക്കുന്നത്. തൊഴിൽ മേഖലയിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടന്നിട്ടുണ്ട്. അത് കുറേ കൂടി സമഗ്രമാവണം. പുതിയ തൊഴിൽ യൂണിറ്റുകൾ ഉണ്ടാവണം. കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് 300,000 ആളുകൾക്കെങ്കിലും പുതിയ സ്റ്റാർട്ടപ്പ് വഴി തൊഴിൽ കൊടുക്കാനുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് പ്രകടന പത്രിക തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള തൊഴിൽ യൂണിറ്റുകൾ നമ്മുടെ മണ്ഡലത്തിലും വ്യാപകമായിട്ടുണ്ടാക്കാൻ വേണ്ടി കഴിയണം. ആ രീതിയിൽ തൊഴിൽ മേഖലയെ പ്രധാനമായും സംരക്ഷിക്കാം. കോട്ടയ്ക്കൽ നിയോജക മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനത്തിലെ പോരായ്മയായി നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങൾ ഗതാഗത കുരുക്കൊണ്ട് വീർപ്പുമുട്ടുന്നതാണ്. അതിലൊന്ന് വളാഞ്ചേരിയാണ്, മറ്റൊന്ന് കോട്ടക്കൽ പട്ടണമാണ്. വളാഞ്ചേരിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെങ്കിൽ റിംഗ് റോഡുകൾ സ്ഥാപിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ റിംഗ് റോഡുകളടക്കം ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നുള്ളത് ഞങ്ങൾ ഈ പ്രകടന പത്രിക ഉറപ്പ് നൽകുക. കോട്ടക്കൽ നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനും റിംഗ് റോഡുകൾ ഉണ്ടാവണം. അതോടൊപ്പം ഇപ്പോൾ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒന്നാണ് കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ്. ആ ബൈപ്പാസ് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി കഴിയൂ. അങ്ങനെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ത്വരിതഗതിയിൽ നടപ്പിലാക്കേണ്ടതും ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ടതുമായ പദ്ധതികൾ കണ്ടെത്തിക്കൊണ്ട് ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികളുണ്ടാകും. മറ്റൊന്ന്, ഇവിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് വട്ടപ്പാറ. ഇവിടെയുള്ള ജയിച്ചു പോകുന്ന ആളുകളൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ചില മുൻകൈയോടുകൂടി ചില പരിപാടികളൊക്കെ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും വട്ടപ്പാറയിൽ നമുക്ക് വേണ്ടത്ര പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വട്ടപ്പാറയെ പരമാവധി അപകടരഹിതമാക്കി മാറ്റാനുള്ള പ്രവർത്തനം നടക്കണം. അതോടൊപ്പം അതിനോടൊപ്പം അവിടെ ഒരു ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുണ്ടാവണം. ഇപ്പോൾ തന്നെ ഒരു ഫയർ സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ അത് പൂർത്തീകരിക്കാൻ ഇവിടെ ഒരു ഇതുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഫയർ സ്റ്റേഷൻ എന്നുള്ളത് യാഥാർത്ഥ്യമാക്കാൻ പ്രധാനമായും ഇവിടെ ആലോചിക്കുകയാണ്. കായിക മേഖലയിലാണെങ്കിൽ ഒരൊറ്റ ഗ്രൗണ്ട്, നല്ല ഒരു സ്റ്റേഡിയം എവിടെ ഈ മണ്ഡലത്തിൽ എവിടെയില്ല. നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ മതി, വേണമെങ്കിൽ ഏറ്റവും മികച്ച സ്റ്റേഡിയമാക്കി അത്യാവശ്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്നതാണ്. കുറ്റിപ്പുറത്തെ രാജാസ് ഹൈസ്കൂളിൻ്റെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ സ്ഥലം. ഇങ്ങനെ കോട്ടക്കലാണെങ്കിലും കുറ്റിപ്പുറത്താണെങ്കിലും ഒക്കെ സ്ഥലമുണ്ട്. പക്ഷേ ഇതൊന്നും ഉപയോഗിച്ചിട്ട് നല്ല സ്റ്റേഡിയം നിർമ്മിക്കുക എന്നുള്ള ഒരു പദ്ധതിയും ആവിഷ്കരിക്കാൻ ഇവിടുന്ന് ജയിച്ചു പോയ ആളുകൾ പിന്നെ MLA താല്പര്യം കാണിച്ചിട്ടില്ല. നല്ല സ്റ്റേഡിയം ഉണ്ടാക്കുക, കാരണം ചെറുപ്പക്കാരാണ് ഈ കാലത്ത് പുതിയതായി ഏറ്റവും കായിക മേഖലയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നല്ല സ്റ്റേഡിയം നിർമ്മിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമഗ്രമായ കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയണം. രണ്ട് പദ്ധതി അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട്, വഴിമുട്ടി നിൽക്കുകയാണ്. ഒന്ന് ഇരുമ്പടിയ കുടിവെള്ള പദ്ധതി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, മറ്റൊന്ന് തിരുനാവായ കുടിവെള്ള പദ്ധതി ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. രണ്ടും മണ്ഡലത്തിലേക്ക് ഉപകാരമായിട്ടില്ല. കോട്ടക്കലും പൊന്മലയാണ് ചില അങ്ങനത്തെ ഒരു സംവിധാനമില്ല. അപ്പോൾ അതുകൊണ്ട് കുടിവെള്ളത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ
ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടിയിട്ടൊരു പ്രകടന പത്രികയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. മണ്ഡലത്തിൽ കോട്ടയ്ക്കൽ ആസ്ഥാനമായി ആയുർവേദ ഗവേഷണ കേന്ദ്രം, കോട്ടയ്ക്കൽ വളാഞ്ചേരി ടൗണിലെ ഗതാഗത തടസ്സം നീങ്ങുന്നതിന് ആവശ്യമായ വിവിധ റോഡുകൾ, മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കൽ, മണ്ഡലത്തിന് സ്വന്തമായി ഒരു ഗവൺമെന്റ് കോളേജ്, ഉയർന്ന നിലവാരമുള്ള സ്റ്റേഡിയം, വ്യവസായ തൊഴിൽ സംരംഭങ്ങൾ, നിലവിലുള്ള സർക്കാർ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ നിലവാരം ഉയർത്തൽ, യുവജനക്ഷേമത്തിന് വിവിധ പദ്ധതികൾ, സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ, നിലവിലുള്ള സ്കൂളുകളുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തൽ, സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യൽ, റോഡുകളുടെ ആധുനികവൽക്കരണം തുടങ്ങി വിവിധ പദ്ധതികളാണ് പ്രകടന പത്രികയിൽ എൻ എ മുഹമ്മദ് കുട്ടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജനങ്ങൾ ഒരു മാറ്റം വേണം എന്ന ഒരു ദൃഢനിശ്ചയത്തിൽ തന്നെയാണ്, അതാണ് അവരിൽ നിന്നുള്ള പ്രതികരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു മാറ്റം ഇവിടെ ഉണ്ടാവുന്നുള്ള, പ്രത്യേകിച്ച് ഈ തുടർ ഭരണം വരുന്നു. അപ്പോൾ ആ തുടർഭരണം എന്തായാലും ഉറപ്പാണെന്നുള്ള ചില ഫീഡ്ബാക്സാണ് ആളിൽ കിട്ടുന്നത്. അപ്പോൾ ആ തുടർഭരണം വരുമ്പോൾ ഇപ്പോൾ ഈ മണ്ഡലത്തിൽ വികസനം വരണം. ഇപ്പോൾ പ്രവാസികൾ ഒത്തിരി ആളുകൾ തിരിച്ചു വന്നിരിക്കുന്നു, അവർക്ക് തൊഴിൽ ലഭിക്കണം, കുടിവെള്ള പ്രശ്നമുണ്ട്. 65 വർഷമായിട്ടും ഇവിടെ നിന്ന് വിജയിച്ചു പോയ ആരും തന്നെ ഒരു കുടിവെള്ളത്തിന് വേണ്ടി ഈ മണ്ഡലത്തെ മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരു പ്രോജക്റ്റ് സാങ്ഷനായി ഫണ്ടിങ് വരെ കിട്ടിയിട്ടുള്ളത് ഒത്തുക്കങ്ങൽ പൊന്മള, അത് 5 കൊല്ലമായിട്ട്, 5 കൊല്ലം മുമ്പ് അതിൻ്റെ ഫണ്ട് സാങ്ഷൻ അബാർഡ് നിന്ന് കിട്ടിയിട്ടുള്ള, എന്നിട്ട് പോലും അതിവിടെ തുടങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ MIലേക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെയെല്ലാം ഇപ്പോൾ ഞങ്ങളിത് നേരത്തെ ഒരു നമ്മുടെ കോട്ടയ്ക്കൽ.com എന്നൊരു വെബ്സൈറ്റ് ചെയ്ത് അതിൽ നിന്ന് ആളുകളിൽ നിന്ന് വന്ന സജഷൻസ് എടുത്തുകൊണ്ട് അതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനപത്രികയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാണ് ഈ പ്രകടനപത്രികയുള്ളത്. അപ്പോൾ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം നടത്താൻ കഴിയും എന്ന വിശ്വാസം തന്നെയാണ് ഇത് പ്രകാശിക്കുന്നത്. സമസ്ത മേഖലകളെയും ടച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴുള്ള. അപ്പോൾ നാളെ മറ്റെന്തെങ്കിലും വേറെ നമ്മുടെ കണ്ണിൽ വരാത്തോ നിർദ്ദേശിക്കാത്തോ വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും അപ്പോൾ അതും ഏറ്റെടുക്കാം. ഈ മണ്ഡലത്തിന് ഒരു, കാരണം ഈ മണ്ഡലത്തിനൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം മലപ്പുറത്തിൻ്റെ ശരിക്കും നാഷണൽ ഹൈവേ കടന്നു പോകുന്ന മറ്റ് ചുറ്റുപാടുള്ള 6-7 മണ്ഡലങ്ങളിലേക്കുള്ള ആക്സസ്, ഡയറക്റ്റ് കണക്ടിവിറ്റി ഉള്ള ഒരു മണ്ഡലമാണ് കോട്ടയ്ക്കൽ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റിക്കും ബാക്കിയുള്ളവർക്കുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ ഒരു ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഫോർ MSME എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രസിഡൻ്റായിക്കൊണ്ട് തന്നെ ഇവിടെ കോട്ടയ്ക്കലൊരു ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടി നിർദ്ദേശങ്ങൾ എടുത്തുകൊണ്ടാണ് കൊണ്ടുവരാൻ പറ്റുന്ന എന്തെല്ലാം, ഇപ്പോൾ ട്രേഡ് സെൻറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അവരിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങളാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയെ ശരിക്ക് എല്ലാ തലത്തിലും, പ്രത്യേകിച്ചൊരു കൊറോണയ്ക്ക് ശേഷം എന്നുള്ളതുണ്ടല്ലോ, ഇപ്പോൾ വേൾഡ് ഓവർ ആ ഒരു റിസഷൻ, എക്കണോമിക് റിസഷനിൽ നിൽക്കുമ്പോൾ അതിനെ ടൈഓ ചെയ്യണമെങ്കിൽ എന്തെല്ലാം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് വേണം, മറ്റ് മണ്ഡലത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, ആ മാറ്റം ഇവിടെ ഉണ്ടാവും. ഞാൻ പ്രതീക്ഷിക്കുന്ന 2006 ഇപ്രാവശ്യം, അത് കുറ്റിപ്പുറത്തിൽ 2006 എന്തുണ്ടായി, അത് 2021 ഇവിടെ തീർച്ചയായും ഉണ്ടാകും എന്നുള്ളതാണ് ആ മാറ്റം. ജനങ്ങളുടെ വാക്കുകളിൽ നിന്ന് അത്രയും, അതായത് ഇനി ഇങ്ങനെ വേണോ? അപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ സ്ത്രീകൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മടുത്തു, 65 കൊല്ലമായിട്ടൊരു കുടിവെള്ളം കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ റോഡിൽ ക്യൂ നിൽക്കുന്നു, ബക്കറ്റും കൊടവുകയറ്റും സ്ത്രീകൾ ഈ വണ്ടി വരുന്ന കാത്ത്, മനസ്സിലായി? അപ്പോൾ ആ മനസ്സിലാതുണ്ട്, അതുകൊണ്ട് മാറ്റം വേണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി തന്നെയാണ് അവർ പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലത്തിലെ വോട്ടർമാരോട് സ്ഥാനാർത്ഥി എൻ എ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു മാറ്റത്തിനാണ് ഇവിടെ ഈ 2021 തിരഞ്ഞെടുപ്പ്. ആ മാറ്റം എന്ന് പറയുമ്പോൾ സമസ്ത മേഖലകളിലുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഇന്ന്
ഈ പ്രകടന പത്രിക ഇവിടെ പുറത്തിറക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സമഗ്ര വികസനം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകും, അതിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഈ തുടർഭരണം ഇവിടെ വരുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ അതായത് എൻ്റെ ചിഹ്നം അറിയാലോ, ക്ലോക്കാണ് എൻ്റെ ചിഹ്നം. അപ്പം ആ ക്ലോക്ക് അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വളരെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കണമെന്നാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. CPIM വളാഞ്ചേരി ഏരിയ സെക്രട്ടറി KP ശങ്കരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് PJാബിർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലയാളം ടെലിവിഷൻ, കോട്ടയ്ക്കൽ. കനകമഹലല്ല മാഷേ, ഇനി മുതൽ കനകയാണ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നാടും നഗരവും ഒക്കെ മാറുകല്ലേ, മിള കനകയൊന്ന് തിളങ്ങട്ടെന്ന്. പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി, ഇനി മുതൽ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.